നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആൽക്കൈൻസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്, ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻ ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫ്രം കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബൈഡിൽ നിന്ന് എങ്ങനെ ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ ആൽക്കൈൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ലാർജ് സ്കെയിൽ ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫ്രം കാൽഷ്യം കാർബൈഡ്. എങ്ങനെ ചെയ്യുന്നത്? ഓൺ ലാർജ് സ്കെയിൽ ഈത്തൈൻ ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് കാൽഷ്യം കാർബൈഡ് വിത്ത് വാട്ടർ. ഇപ്പോൾ എന്താ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ? അതായത് കാൽഷ്യം കാർബൈഡിനെ, കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒന്നാണ് സി എ സി ടു ആണ്. ഈ കാൽഷ്യം കാർബൈഡിനെ നമ്മൾ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ കിട്ടുന്നത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഉണ്ടാവും, പിന്നെ സി ടു എച്ച് ടു ഉണ്ടാവും. സി ടു എച്ച് ടു എന്താണ്? സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, അതാണ് എന്ത്? അസെറ്റിലിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് ഫ്രം കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബൈഡിനെ നമ്മൾ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്താ കിട്ടുന്നത്? കാൽഷ്യം കാർബൈഡിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതെന്ത് എന്ത് റിയാക്ഷനാണ്? ഹൈഡ്രോളിസിസ് ആണ്. അപ്പം കാൽഷ്യം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് അസെറ്റിലിൻ കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ്. വിസിനൽ ഡൈഹാലൈഡിന് ഡിഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ നടത്തുക, എന്നിട്ട് അതിനെ ആൽക്കഹോളിക് എച്ച് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ്സ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ സി എച്ച് ടു, സി എച്ച് ടു, ഇവിടെ ബ്രോമിൻ ഉണ്ട്, ഈ കാർബണാറ്റത്തിനും ബ്രോമിൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത കാർബണിൽ ഹാലജൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തടുത്ത കാർബണിൽ ഹാലജൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഹാലജൻ എന്ന് പറയുന്നത് ബ്രോമിൻ ആണ്, അപ്പോൾ ഈ രണ്ട് കാർബണിലും ബ്രോമിൻ ഉണ്ട്, അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആൽക്കഹോളിക് കെഒഎച്ച് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഈ കെഒഎച്ചിലുള്ള പൊട്ടാസ്യം ഈ ബ്രോമിനും കൂടി കെ ബി ആർ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ, അതായത് കെ ബി ആർ ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഈ കെഒഎച്ചിലുള്ള ഓഎച്ച് ഉണ്ടല്ലോ, ആ ഓഎച്ചും പിന്നെ ഇവിടുന്ന് ഒരു ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? മൈനസ് എച്ച് ടു ആയിട്ടും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ വിസിനൽ ഡൈഹാലൈഡിനെ ആൽക്കഹോളിക് കെഒഎച്ച് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കെഒഎച്ചിലുള്ള പൊട്ടാസ്യവും കെയും ഇവിടെയുള്ള ബി ആറും കൂടി ചേർന്നിട്ട് കെ ബി ആർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കെഒഎച്ചിലുള്ള ഒ എച്ച് അത് ഇവിടെ നിന്നൊരു ഹൈഡ്രജനുമായിട്ട് കൂടി ചേർന്നിട്ട് വാട്ടറായിട്ടും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? സി എച്ച് ടു ആണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ ഈ ഒഎച്ചും കൂടി ചേർന്നിട്ട് വാട്ടറായിട്ട് പോയി. അപ്പോൾ ഇവിടെ സി എച്ച് എ ഉള്ളൂ. പിന്നെ എന്തുണ്ട് ഇവിടെ? ഒരു ബ്രോമിൻ ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും, സി എച്ച് ടു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? എൻ എ എൻ എച്ച് ടു ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എൻ എ എൻ എച്ച് ടു ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ഇവിടെ നിന്ന് ഈ സോഡിയവും എൻ എ എൻ എച്ച് ടുവിൽ നിന്ന് ഈ സോഡിയവും ഈ ബി ആറും കൂടിയിട്ട് എൻ എ ബി ആർ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന്. എൻ എ ബി ആർ ആയിട്ട് അത് പോകും. ഇനി ബാക്കി എന്താ ഉള്ളത്? എൻ എച്ച് ടു ആണുള്ളത് അല്ലേ. ഈ എൻ എച്ച് ടു ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെ കൂടി എടുക്കും. ഈ എൻ എച്ച് ടു ഇവിടെ സി എച്ച് ടു ഇല്ലേ, അപ്പോൾ ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെയും കൂടി അത് കൊണ്ടുപോകും. എന്നിട്ട് എന്തായിട്ട് മാറും? എൻ എച്ച് ടു ഒരു ഹൈഡ്രജനും കൂടി എടുത്തു കഴിഞ്ഞാൽ എൻ എച്ച് ത്രീ ആയി, മൈനസ് എൻ എച്ച് ത്രീ അമോണിയ ആയി. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? അപ്പോൾ ഇവിടുന്ന് എൻ എ ബി ആറും പോയി, ഇവിടെ നിന്നുള്ള ഒരു ഹൈഡ്രജനും പോയി. അപ്പോൾ നമുക്ക് എന്താ പ്രോഡക്റ്റ് കിട്ടുക? സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ആയിരിക്കും. അപ്പോൾ സി എച്ച് ആണ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ടാണ് ഉള്ളത്. അപ്പം ഡബിൾ ബോണ്ട് ആയിക്കഴിഞ്ഞാൽ കാർബൺ നാല് വാലൻസി ആവുന്നുണ്ടോ? ഇല്ല. ട്രിപ്പിൾ ബോണ്ട് വന്നാലാണ് ഇവിടെ കാർബണിന് നാല് വാലൻസി ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പോൾ ആൽക്കൈൻസ് നമുക്ക് കിട്ടിയല്ലോ, ക്ലിയർ ആയോ? അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ്സ് എങ്ങനെയാണ് നമ്മൾ ആൽക്കൈൻസിന് പ്രിപ്പയർ ചെയ്തത്? ആദ്യം വിസിനൽ ഡൈഹാലൈഡ്സ് എടുത്തു. വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത കാർബണിൽ ഹാലജൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആൽക്കഹോളിക് കെഎച്ച് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ കെഒഎച്ചിലുള്ള
കെയും പൊട്ടാസ്യവും ഇവിടെയുള്ള ബ്രോമിനും കൂടി ചേർന്നിട്ട് മൈനസ് കെ ബി ആർ ആയിട്ട് പോയി, എലിമിനേറ്റ് ചെയ്തു. അതുപോലെ കെ ഒ എച്ചിലുള്ള ഒ എച്ച് ഗ്രൂപ്പും ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും കൂടി എടുത്തിട്ട് അതെന്താവും മൈനസ് എച്ച് ടു ആയിട്ട് അതും എലിമിനേറ്റ് ചെയ്ത് പോയി. ബാക്കി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? സി എച്ച് ബി ആർ ഡബിൾ ബോണ്ട് സി എച്ച് ടു ആണ്. ഇതിനെ നമ്മൾ എൻ എ എൻ എച്ച് ടു ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ സോഡിയം ഇവിടുത്തെ ബി ആറും ആയിട്ട് എടുത്ത് കമ്പൈൻ ചെയ്തിട്ട് എൻ എ ബി ആർ എന്നുള്ള സോഡിയം ബ്രോമൈഡ് എന്നുള്ള കോമ്പൗണ്ട് എലിമിനേറ്റ് ആവും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എൻ എച്ച് ടു ആണുള്ളത്. ഈ എൻ എച്ച് ടു എന്താവും? ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെ കൂടി എടുക്കും. അപ്പോൾ അതെന്തായി? എൻ എച്ച് ത്രീ ആയി. അപ്പോൾ എൻ എച്ച് ത്രീ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. ബാക്കി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? അസെറ്റിലീൻ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ആൽക്കൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആൽക്കൈൻ്റെ രണ്ട് മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ കാൽഷ്യം കാർബൈഡിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, രണ്ടാമത്തത് വിസ്നൽ ഡൈഹാലൈഡിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിഷൻ ഓഫ് വാട്ടർ ആണ്. അഡിഷൻ ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ. അപ്പോൾ ആൽക്കൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആൽക്കൈൻ എടുത്തു, അതിലേക്ക് നമ്മൾ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. വാട്ടർ എന്ന് പറയുന്നത് എച്ച് ടു ഒ, അതായത് എച്ച് ഒ എച്ച് ഇതാണ് ആഡ് ചെയ്യുന്നത്. എന്തിൻ്റെ പ്രസൻസിലായി റിയാക്ഷൻ നടക്കുന്നത്? എച്ച് ജി എസ് ഒ ഫോറും എച്ച് ടു എസ് ഒ ഫോറിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഫോം ചെയ്യുക? ഇവിടെ നിന്ന് ഈ ഹൈഡ്രജൻ എന്താവും? ഈ ഫസ്റ്റ് കാർബണിലേക്ക് പോകും, ഈ ഒ എച്ച് ഈ സെക്കൻഡ് കാർബണിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ഒ എച്ച് ആയിരിക്കും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഈ കിട്ടിയ പ്രോഡക്റ്റിന് ടോട്ടോമറൈസേഷൻ നടന്നിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും? അതായത് ഞാൻ ഒന്നുകൂടെ അത് എടുത്ത് എഴുതുന്നുണ്ട്. സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ഒ എച്ച് ഇതാണ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഇതിനെ ടോട്ടോമറൈസേഷൻ നടക്കും ഇവിടെ. അതായത് ഇത് ടോട്ടോമറൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? അതായത് ടോട്ടോമറൈസ് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ബോണ്ട് എന്താവും? ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ ബോണ്ട് എന്താവും? ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഇനി ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതെന്താവും? ഇവിടത്തേക്ക് വരും. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ സി എച്ച് ത്രീ ആയി, പിന്നെ സി എച്ച് ഒ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതെന്താണ് സി എച്ച് ത്രീ സി എച്ച് ഒ എന്ന് പറയുന്നത്? ആൽഡിഹൈഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ അഡിഷൻ ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആൽക്കൈൻ എടുത്തു, അതിനെ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്തു. ഇതിൻ്റെ എന്തിൻ്റെ പ്രസൻസിലാണ്? എച്ച് ജി എസ് എഫ് ഫോറും എച്ച് ടു എസ് എഫ് ഫോറിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി. അത് നമ്മൾ ടോട്ടോമറൈസ് ചെയ്താലാണ് നമുക്ക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കിട്ടുന്നത്. ക്ലിയർ ആയാലോ. ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. ഇനി രണ്ടാമത്തെ റിയാക്ഷനാണ് സൈക്ലിക് പോളിമറൈസേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ത്രീ മോളിക്യൂൾ ഓഫ് അസെറ്റിലിൻ പോളിമറൈസ് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ബെൻസീൻ ആയിരിക്കും. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അതായത് ത്രീ മോളിക്യൂൾ ഓഫ് അസെറ്റിലിൻ വേണം അല്ലേ. അപ്പം സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ഇതൊരു മോളിക്യൂളായില്ലേ. ഇനി സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ഇത് രണ്ട് മോളിക്യൂളായി. ഇനി സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് ഇപ്പം ഇതെന്തായി? ത്രീ മോളിക്യൂൾ ഓഫ് അസെറ്റിലിനായി അല്ലേ. ഇവിടെ എന്താ നടക്കുന്നത്? പോളിമറൈസേഷൻ നടക്കും, എന്നിട്ടാണ് ബെൻസീൻ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ ഉണ്ട്, എന്തിൻ്റെ പ്രസൻസിലാണ്? ഇത് റെഡ് ഹോട്ട് അയൺ ട്യൂബിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഈ ത്രീ മോളിക്യൂൾ ഓഫ് അസെറ്റിലീനാണ് നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? 873 കെൽവിൻ ആയിരിക്കും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ബെൻസീൻ ആയിരിക്കും. ഇതിന് പോളിമറൈസേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ബെൻസീൻ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഇതിൽ നിന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ, ഈ ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് ഒരു ബോണ്ട് ഇവിടത്തേക്ക് പോകും, ഈ ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് ഒരു ബോണ്ട് ഇവിടത്തേക്ക് വരും. ഇതാണ് സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? സി എച്ച് ഇവിടുന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്തായി? ഡബിൾ ട്രിപ്പിൾ ബോണ്ട് എന്നില്ലാതെ ഡബിൾ ബോണ്ടായില്ലേ സി എച്ച്. ഇനി ഇവിടെ എന്താവും? ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ കാർബണായിട്ട് ഇതൊരു ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ട് ഈ ട്രിപ്പിൾ ബോണ്ട് എന്തായി? ഡബിൾ ബോണ്ടായി. ഡബിൾ ബോണ്ട് സി എച്ച്, പിന്നെ
ഇവിടെ എന്തായി? ഇവിടെ സി എച്ച് വന്നു, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് ഡബിൾ ബോണ്ടായി. ഇവിടെ എന്തായി? ഒരു സിംഗിൾ ബോണ്ടായി. അപ്പോൾ ഇതെന്തായി? 1, 2, 3, 4, 5, 6. അപ്പം 6 കാർബണായിട്ടും ഉണ്ട്, ഒന്നിടവിട്ടിട്ട് ഡബിൾ ബോണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഈ മോളിക്കൂളിൻ്റെ പേരെന്താണ്? ബെൻസീനാണ് അല്ലേ. അപ്പോൾ നമുക്ക് അസെറ്റിലീൻ്റെ 3 molecule of acetylene റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൽ 873 Kelvin ടെമ്പറേച്ചറിൽ എന്ത് നടക്കും? അവിടെ സൈക്ലിക് പോളിമറൈസേഷൻ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ബെൻസീനാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അസെറ്റിലീൻ്റെ സൈക്ലിക് പോളിമറൈസേഷൻ വഴി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ബെൻസീനാണ്. ക്ലിയർ ആയല്ലോ. പിറ്റാണ് ആൽക്കൈൻസിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെ നമ്മൾ പഠിച്ചത്? അഡീഷണൽ വാട്ടർ പഠിച്ചു, പിന്നെ സൈക്ലിക് പോളിമറൈസേഷൻ പഠിച്ചു. ഓക്കെ.